ഹായ്, ക്ലിയർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു കെയിലെ സ്കോട്ട്ലൻഡിലെ കഴിഞ്ഞ 2-3 ദിവസമായി നല്ല സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തിരുന്നു. നിങ്ങളെ കൂടി അത് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നോമാൻ. സ്നോഫോളിനൊപ്പം നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു പുതിയ അതിഥിയാണ് നമ്മുടെ സ്വന്തം സ്നോമാൻ. ഉണ്ട കണ്ണും നീണ്ട മൂക്കും ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ഇരുന്നോളും. ഏസലാണ് ശ്രദ്ധിച്ചത് സ്നോമാൻ വായില്ലാന്ന്. എന്നിട്ട് ഏസലിന്റെ വകയായിട്ട് സ്നോമാൻ ഒരു വായൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്നോമാൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ? സ്നോമാന്റെ പിന്നിൽ കാണുന്നയാളാണ് ഞങ്ങളുടെ പ്രിയപുത്രൻ ഏസൽ. ഏസൽ എന്തായാലും ഹാപ്പിയാണ്. ഇത് കണ്ടോ, മുയല്, എലി. ഓ, എൻ്റെ ഹസ്ബൻഡ് ബിബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശില്പി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞു. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ശരിക്കും മ്യൂസിയത്തിലൊക്കെ പോകണ്ടേ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയാൽ കുതിര, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കടുവ, റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് എന്ത് മൃഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി വേഗം പോയിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. മഞ്ഞ് പെയ്യുന്ന കണ്ടോ, ഓ സൂപ്പർ അല്ലേ. 2020 ലാസ്റ്റ് സ്നോഫോൾ ആണ് കേട്ടോ, നല്ല ഹെവിയാണേ. മഞ്ഞ് പെയ്യുന്ന സമയത്ത് വിൻഡോയിലൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മഞ്ഞിങ്ങനെ വീഴുന്ന ഒരു വ്യൂ ഉണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണത്. ഇതാണ് മഞ്ഞ് പുതച്ച കുറ്റിച്ചെടി. കാറിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതാണ് കുറച്ച് പ്രയാസമുള്ള കാര്യം കേട്ടോ. എനിക്കൊരു പാട്ടോർമ്മയായിരുന്നു, ഏതോ വസന്തവനിൽ കിനാവായി വിരിഞ്ഞു നീ, പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോയി, അതുപോലും ഇനി നിന്നിൽ വിഷാദം പകർന്നുവോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ആ ഇതാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. മഞ്ഞ് വീണാൽ മാത്രം വിരിയുന്നൊരു പൂവാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. മഴ പെയ്ത ഈ പൂ പൊഴിഞ്ഞും പോവും കേട്ടോ. ഈ പൂ ഇഷ്ടമായെങ്കിൽ ആ ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. Thank you.
ഡീസലിന് മഞ്ഞിൽ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നാ നോക്കട്ടെ. ഓ, നടക്കും തോന്നില്ല കേട്ടോ, കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. വണ്ടി ഓടുന്നു തോന്നള, പറ്റുന്നില്ല. വണ്ടി ഓടുകയാണെങ്കിൽ നമുക്ക് മഞ്ഞിലൂടെ ഒരു ഡ്രൈവിന് പോകാമേ. അനങ്ങുന്നുണ്ടല്ലോ. അപ്പൊ കാറ് റെഡിയായി, എന്നാ കേറിക്കോ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാതിരിക്കും? സ്നോ ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. മരങ്ങളൊക്കെ ഇങ്ങനെ വെളുത്ത് നിൽക്കുന്നു, പക്ഷേ കാണാൻ ഭംഗിയാണ്. നല്ല അനുഭവിക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല കേട്ടോ. ഞങ്ങൾ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ടുണ്ടായൊരു സ്നോഫോളാണിത്. അപ്പം അതിൽ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറേ സീനറീസൊക്കെ ഞങ്ങൾ വീഡിയോ ആക്കി എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇത് വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാലോ എന്നൊരു ഐഡിയ തോന്നിയത്. എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. സ്നോമാൻ നിങ്ങളോട് എന്തോ പറയാനുണ്ട് കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.